ഹലോ ഓൾ, നമ്മുടെ നീറ്റിൻ്റെ ഹാൾ ടിക്കറ്റ് ഒക്കെ വന്ന് നിൽക്കുന്ന ടൈമാണ്. സോ അധിക ദിവസങ്ങളില്ല, സമയമായി, നമ്മൾ എക്സാം ഹാളിലേക്ക് പോവുകയാണ്. ഒരുപാട് ഒരുപാട് പേർക്ക് ഹാൾ ടിക്കറ്റ് സംബന്ധിച്ചിട്ട് കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. എല്ലാ കൺഫ്യൂഷൻസും ഈ ഒരു ഒറ്റ വീഡിയോയിലല്ല, രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യണം എന്നുള്ളതാണ്. സോ ആദ്യമായിട്ട് നമ്മൾ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക. ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ, ഞാൻ ഇവിടെ വെച്ചിട്ടുള്ള ഇതുപോലത്തെ ഒരു ഷീറ്റാണ് കിട്ടുക. ആൻഡ് ഇതിനകത്ത് നിങ്ങൾക്ക് തുടക്കത്തിൽ ഒരു ഏരിയയിൽ, ഫസ്റ്റത്തെ ഒരു ഏരിയയിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസാണ് ഉണ്ടാവുക. നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോ, നിങ്ങളുടെ സിഗ്നേച്ചറൊക്കെ കാണാൻ പറ്റും. ഇനി ഈ ഒരു ടൈമിൽ എക്സാമിന് മുന്നേ ഇതിൽ യാതൊരു ചേഞ്ചസും വരുത്താൻ പറ്റില്ല. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ എക്സാം കഴിഞ്ഞിട്ട് വരുത്താം. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ ആലോചിക്കാനുള്ള സമയമല്ല, പഠിക്കാനുള്ള സമയമാണ്. സോ എന്താണോ ദാ, ഇവിടെ ഒരു ഫോട്ടോഗ്രാഫ് ഉണ്ടാവും. സെയിം ഫോട്ടോഗ്രാഫ് നമ്മൾ കയ്യിലെടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ, ഈ ഒരു ഫോട്ടോഗ്രാഫ്, ഇവിടെയുള്ള അതേ ഫോട്ടോ, സെയിം, ചിലതിൽ പേരുള്ളത്, പേരില്ലാത്തത്, പേരിൽ തെറ്റുള്ളതൊക്കെ പലതരത്തിലുള്ള സാധനം ഉണ്ടാവും. അവിടെയുള്ള അതേ ഫോട്ടോഗ്രാഫ് അങ്ങനെ തന്നെ എടുക്കുക. അത് ഒരെണ്ണം നമ്മുടെ ഹാൾ ടിക്കറ്റിൽ ഒട്ടിക്കാനുണ്ട്. ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ, അതിൻ്റെ തന്നെ ഒരു വലിപ്പമുള്ളത് ഒട്ടിക്കാനുണ്ട് ഹാൾ ടിക്കറ്റിൽ. പിന്നെ ഇതുപോലത്തെ ഒരെണ്ണം കൊണ്ടുപോകാനുണ്ട്. സോ നമുക്ക് ഇനി ഇത് ഇവിടെയുള്ള സെയിം ഫോട്ടോ, അതാ ഇവിടെ നമ്മൾ ഇവിടെ വന്നിട്ടുള്ള ഫോട്ടോ അല്ലേ, സെയിം ഫോട്ടോ എടുക്കുക. സെയിം ഫോട്ടോ എത്ര എണ്ണം വേണം? സെയിം ഫോട്ടോ മൂന്നെണ്ണം വേണം. ഒരെണ്ണം പോസ്റ്റ് കാർഡ് സൈസിലുള്ളതും രണ്ട് പാസ്പോർട്ട് സൈസിലുള്ളതും. പോസ്റ്റ് കാർഡ് സൈസിലുള്ളതും പാസ്പോർട്ട് സൈസിലുള്ളതും ഒട്ടിക്കണം. എവിടെ ഒട്ടിക്കേണ്ടത്? നമുക്കറിയാൻ പറ്റും ദാ, ഇവിടെ ഈ ഒരു ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ, ഇവിടെയാണ് നമ്മുടെ ഒന്നാമത്തെ ഫോട്ടോ ഒട്ടിക്കേണ്ടത്. ഇവിടെ ഏത് ഫോട്ടോ? പാസ്പോർട്ട് ഫോട്ടോ. അപ്പോൾ ഈ ഫോട്ടോ ഒട്ടിക്കുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ച് മേളിലേക്ക് ഇങ്ങനെ കയറിയിരിക്കും, കുറച്ച് താഴേക്ക് ഇങ്ങനെ ഇറങ്ങിയിരിക്കും, അതൊന്നും പ്രശ്നമല്ല. സോ അവിടെ ഒരു ഫോട്ടോ ഉണ്ടാവണം. ഏത് ഫോട്ടോ ഉണ്ടാവുന്നത്? സെയിം ഫോട്ടോ, മേളിൽ പ്രിൻ്റ് ചെയ്ത സെയിം ഫോട്ടോ ഇവിടെ ഉണ്ടാവണം, ഒരു പാസ്പോർട്ട് ഫോട്ടോ. അതുപോലെ അടുത്ത തൊട്ടപ്പുറത്തെ പേജിൽ നമുക്ക് ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ. ഏത് സൈസാണ്? 4 ഇഞ്ച് 6 ഇഞ്ച് സൈസിലുള്ള, 4 ഇഞ്ച് വീതിയും 6 ഇഞ്ച് പൊക്കമുള്ള ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ. ഇത് ഒട്ടിക്കാൻ നേരത്തെ ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു വീഡിയോ കാണിക്കാം. അതുപോലെ ചിലപ്പോൾ ഇതിങ്ങനെ ഭയങ്കര വലിപ്പമുള്ള രൂപത്തിലായിരിക്കും ഉണ്ടാവുക. സാരമില്ല, അവിടെ തന്നെ ഒട്ടിക്കുക. ചിലപ്പോൾ എക്സാമിന് തൊട്ട് മുന്നേ NTA ഈ പ്രൊഫോമ ഷീറ്റ് ഒന്നും കൂടി അപ്ലോഡ് ചെയ്ത് തരും. ചിലപ്പോൾ അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അവിടെ ആ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിക്കുക എന്നുള്ളത്, വെട്ടി ഒട്ടിക്കാനോ കോളത്തിനുള്ളിൽ കൊള്ളിക്കാനോ നിൽക്കേണ്ട, അവിടെ നിങ്ങൾ വെക്കുക. സോ അവിടെ ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിക്കുക. ഇനി നമ്മുടെ കയ്യിൽ ബാക്കി ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടാവും. അതെന്തിനാണ്? അത് നമ്മൾ എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകാനാണ്. എക്സാം ഹാളിൻ്റെ ഉള്ളിൽ ഇൻവിജിലേറ്റർ കയ്യിൽ ഒരു ഷീറ്റ് ഉണ്ട്, അത് ഇൻവിജിലേറ്റർ വാങ്ങിയിട്ട് അവിടെ അത് ഒട്ടിച്ച് വെച്ചോളും. സോ ഇനി നമ്മുടെ മേളിലിവിടെ ഉള്ള അതേപോലത്തെ എത്ര ഫോട്ടോ വേണം? 3 ഫോട്ടോ വേണം. 2 പാസ്പോർട്ട് ഫോട്ടോയും 1 പോസ്റ്റ് കാർഡ് ഫോട്ടോയും വേണം. പാസ്പോർട്ട് ഫോട്ടോ എവിടെ ഒട്ടിക്കണം? ദാ ഇവിടെ ഒട്ടിക്കുക. പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ആ കോളത്തിൻ്റെ വലിപ്പം നോക്കേണ്ട, അവിടെ ഒട്ടിക്കുക. ആൻഡ് ഒരു ഫോട്ടോ നമ്മൾ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അത്രയും കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. പിന്നെ നമ്മുടെ ഫസ്റ്റത്തെ പേജിനകത്ത് നമ്മുടെ എക്സാമിനേഷൻ സെൻ്ററിൻ്റെ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ അഡ്രസ്സ് അടക്കമുള്ള കൊടുത്തിട്ടുണ്ട്. വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എക്സാമിനേഷൻ സെൻ്ററിൻ്റെ കാര്യം. ഈ ലൊക്കേഷൻ കൃത്യമായിട്ട് അറിയുന്ന ഒരാളോട് ചോദിച്ചോ, പറ്റുമെങ്കിൽ അടുത്തൊക്കെ ആണെങ്കിലും ഒന്ന് പോയി നോക്കിയിട്ടൊക്കെ വെരിഫൈ ചെയ്യണം. കാരണം ഇപ്പോൾ ഒരു സ്കൂൾ എന്ന് പറഞ്ഞാൽ സാധാരണ വലിയ സ്കൂളുകളൊക്കെ ഉണ്ട്, മൾട്ടിപ്പിൾ ഗേറ്റ്സ്, 3-4 ഗേറ്റൊക്കെ ഉള്ള വലിയ 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 സ്കൂളുകളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു സ്കൂളിൽ ഏതെങ്കിലും ഒരു മൂലയിലായിരിക്കും നമ്മുടെ എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ തെറ്റായ സ്ഥലത്താണ് ചെന്ന് പെടുന്നതെങ്കിൽ അവസാന നിമിഷം ഒരു ഓട്ടപ്പാച്ചിലിനൊക്കെ വിട്ടേണ്ടി വരും. ചിലപ്പോൾ ഒരേ പേരിൽ 2 സ്കൂളുണ്ടാവും. ഇപ്പോൾ എൻ്റെ അറിവിൽ ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ +2 ബ്ലോക്കും നമ്മുടെ 10-ാം ക്ലാസ് വരെയുള്ള ബ്ലോക്കും രണ്ട് സ്ഥലത്താണ്, 1 കിലോമീറ്റർ അപ്പുറമുള്ള 2 സ്ഥലത്താണ്. എക്സാം നടന്നത് +2 കുറച്ച് ആൾക്കാർ 10-ാം ക്ലാസ്സിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും. സോ തുടക്കത്തിലെ തന്നെ ആ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കാനുണ്ട്. സോ അത്രയാണ്. പിന്നെ നമുക്ക് പനി ഉണ്ടായിരുന്നു, മറ്റേതെങ്കിലും സ്ഥലത്തേക്കൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളവർക്ക് ഇവിടെ ടിക്കാനുണ്ട്, അത് നമ്മളിവിടെ കൊടുത്തു വെക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. കാൻഡിഡേറ്റിൻ്റെ തമ്പ് ഇംപ്രഷൻ കൊടുക്കാനുള്ള സ്ഥലമുണ്ട്. ദിസ് ഈസ് എ തമ്പ് ഇംപ്രഷൻ കൊടുക്കാനുള്ള സ്ഥലം. ഇത് നമ്മൾ വീട്ടിൽ നിന്ന് ഇട്ടിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ദിസ് ഷുഡ് ബി ഡൺ ഫ്രം വീട്ടിൽ നിന്ന് നമ്മൾ ചെയ്തിട്ടാണ് പോകേണ്ടത്. ആൻഡ് ഇവിടെ നമ്മുടെ കാൻഡിഡേറ്റിൻ്റെ എന്ത് ചെയ്യാനുണ്ട്? പേരൻറ്റിൻ്റെ സിഗ്നേച്ചർ ഇടാനുണ്ട്. പേരൻറ്റിൻ്റെ സിഗ്നേച്ചർ ആരെങ്കിലും പേരൻറ്റ് മതി. നമ്മുടെ അച്ഛൻ്റെ ഒപ്പാവണം, അമ്മയുടെ ഒപ്പാവണമെന്നൊന്നുമില്ല. ചില കുട്ടികൾ, ഇപ്പോൾ ഡോപ്പയിലുള്ള പല കുട്ടികളും ഹോസ്റ്റലിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ഒരാളുടെ സൈൻ ഇടുക എന്നുള്ളത്, ഒരു ലോക്കൽ ഗാർഡിയൻ എന്നുള്ള നിലയിൽ ഒരാളുടെ സൈൻ ഇടുക, പിന്നെ അത് ഇട്ടിട്ട് പോവുക. അപ്പോൾ ഈ തമ്പ് ഇംപ്രഷനും നമ്മുടെ ഈ ലോക്കൽ ഗാർഡിൻ്റെ സൈനും വീട്ടിൽ നിന്നാണ് ഇട്ടിട്ട് പോകേണ്ടത്. ആൻഡ് ഇവിടെ തൊട്ട് താഴത്തെ കോളത്തിൽ, ഞാൻ ഇവിടെ വരയ്ക്കുന്ന ഈ ഒരു കോളത്തിൽ പേരൻറ്റിൻ്റെ കുട്ടിയുടെ സിഗ്നേച്ചർ ഇടാനുണ്ട്. കുട്ടിയുടെ സിഗ്നേച്ചർ ഇടുന്നത് എവിടെ നിന്ന് ഇടുക? നമ്മുടെ എക്സാമിനേഷൻ ഹാളിൻ്റെ ഉള്ളിൽ നിന്ന് ഇടുക. അതുപോലെ തന്നെ നമ്മളിവിടെ ഈ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ, അതിൻ്റെ ചുറ്റും എക്രോസ് ആയിട്ട് കുട്ടീൻ്റെ സൈൻ ഇടാനുണ്ട്. അതും എവിടെ നിന്ന് ഇടേണ്ടത്? നമ്മൾ എക്സാമിനേഷൻ സെൻ്ററിൽ നിന്നല്ല. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, കുട്ടിയുടെ തമ്പ് ഇംപ്രഷൻ മാത്രം വീട്ടിൽ നിന്ന് വെച്ചിട്ട് പോവുക. കുട്ടിയുടെ സൈനൊക്കെ എക്സാം ഹാളിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ഇൻവിജിലേറ്ററിനെ കൂടുതലിടുക. ഒരു സ്ഥലത്തും കുട്ടിയുടെ സൈൻ ഇടേണ്ട ആവശ്യമില്ല. സോ അത്ര കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ ഇൻവിജിലേറ്റർ സൈൻ ഇട്ടോളും, കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചറൊക്കെ എവിടെ നിന്ന് ഇട്ടോളും? എവിടെ നിന്ന് എക്സാമിനേഷൻ ഹാളിൽ നിന്ന് ഇട്ടോളും. പിന്നെ അതിൻ്റെ താഴെ 2 ഇൻസ്ട്രക്ഷൻ പേജസ് ഉണ്ട്. ഇൻസ്ട്രക്ഷൻ പേജസ് നമ്മൾ പ്രിൻ്റ് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ നമ്മുടെ ഉണ്ടാവണം. നമ്മൾ കൊണ്ടുപോകേണ്ടത് 1-ാമത്തെ 2-ാമത്തെ പേജ് നിർബന്ധമായിട്ടും അത് പൂരിപ്പിച്ച് തമ്പ് ഇംപ്രഷനൊക്കെ വെച്ച് ഫോട്ടോ കൊട്ടിച്ചിട്ട് നിർബന്ധമായിട്ടും കൊണ്ടുപോകണം. ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻസ് ആണുള്ളത്. ഇപ്പോൾ ഇൻസ്ട്രക്ഷൻസിനകത്ത് വളരെ കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടു ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ടേക്ക് എക്സാം ഹാളിലേക്ക് കൊണ്ടു ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകേണ്ടത്
മൂന്ന് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാൾ ടിക്കറ്റ്, പൂരിപ്പിച്ച ഹാൾ ടിക്കറ്റാണ്. രണ്ടാമത്തെ കാര്യം, അപ്പോൾ ഹാൾ ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൾ ടിക്കറ്റിൻ്റെ ഒന്നാമത്തെ പേജും രണ്ടാമത്തെ പേജും. ഓക്കെ, സോ ഹാൾ ടിക്കറ്റിൻ്റെ ഒന്നാമത്തെ പേജ് നമ്മൾ കൊണ്ടുപോകണം. രണ്ടാമത്തെ ആ പ്രൊഫോമിൽ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിച്ച ആ ഒരു പേജ് നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ രണ്ട് പേജുകൾ കൊണ്ടുപോകണം. പിന്നെ നമ്മൾ കൊണ്ടുപോകേണ്ടത് നമ്മുടെ സെയിം ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കയ്യിൽ വെക്കണം, ഫോട്ടോ മാത്രം കയ്യിൽ വെക്കണം. പിന്നെ നമ്മുടെ ഒരു ഐ ഡി പ്രൂഫ്, വാലിഡ് ആയിട്ടുള്ള ഒരു ഐ ഡി പ്രൂഫ്. നമ്മുടെ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ അവർ എൻ ടി എ പറഞ്ഞിട്ടുണ്ട് ഡിഫറെൻ്റ് ഐ ഡി പ്രൂഫുകൾ ഏതൊക്കെയാണെന്നുള്ളത്. ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ഏത് വേണമെങ്കിലും വെക്കാം. ഒരു പാൻ കാർഡ് കൊണ്ടുപോകാം, ഡ്രൈവിംഗ് ലൈസൻസ്, കുട്ടിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ടുപോകാം, ഇല്ലെങ്കിൽ വോട്ടേഴ്സ് ഐ ഡി കൊണ്ടുപോകാം, അതല്ലെങ്കിൽ പത്താം ക്ലാസ്സിൻ്റെ അഡ്മിറ്റ് കാർഡ്, അതായത് ഹാൾ ടിക്കറ്റ്, ട്വൽത്തിൻ്റെ പ്ലസ് ടുവിൻ്റെ ഹാൾ ടിക്കറ്റ് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ട്വൽത്തിൻ്റെ രജിസ്ട്രേഷൻ കാർഡ്. ഫോട്ടോ ഉണ്ടാവണേ, ഫോട്ടോ ഉണ്ടാവണം. ഫോട്ടോ ഇല്ലാത്ത, ഇപ്പോൾ എനിക്ക് കിട്ടിയ പ്ലസ് ടു ബുക്കിൽ അല്ലെങ്കിൽ പ്ലസ് ടു സർട്ടിഫിക്കറ്റിൻ്റെ ഫോട്ടോ ഇല്ല, അതുകൊണ്ട് അത് വാലിഡ് അല്ല. പിന്നെ പാസ്പോർട്ട് ആണെങ്കിൽ പാസ്പോർട്ട് കൊണ്ടുപോകാം. ആധാർ കാർഡ് ഫോട്ടോഗ്രാഫ് ഉള്ളത് കൊണ്ടുപോകാം. ഇ ആധാർ ഡൗൺലോഡ് ചെയ്തിട്ട്, ഇ ആധാർ പ്രിൻ്റ് ചെയ്തിട്ട് അക്ഷയ കേന്ദ്രത്തിൽ പോയാൽ ഈ ആധാർ കിട്ടും, ആധാർ ഇല്ലാത്തവർക്ക് അത് കിട്ടും. അതല്ലെങ്കിൽ റേഷൻ കാർഡ് കൊണ്ടുപോകാം, ഫോട്ടോ ഉള്ളത്. ഇനി ആധാർ എൻറോൾ നമ്പർ വിത്ത് ഫോട്ടോ. അത് ആധാർ എൻറോൾ നമ്പർ എന്ന് പറഞ്ഞാൽ സപ്പോസ് ഇപ്പോൾ നിങ്ങൾക്ക് ആധാർ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇന്നിപ്പോൾ അക്ഷയ സെൻറ്ററിൽ പോവുകയാണെങ്കിൽ അവിടെ നിന്ന് അവർ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അവിടെ നിന്ന് ഒരു പ്രിൻ്റ് ഔട്ട് അവർ തരും, അതാണ് സാധനം. അതും ഫോട്ടോ ഉള്ള സാധനം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. സോ ഇതൊക്കെയാണ് ചെയ്യുക. പിന്നെ ഓൾ അതർ ഐ ഡീസ്, ഏത് ഐ ഡി ആയാലും വേണം. ഫോട്ടോ കോപ്പീസ് ഓഫ് ഐ ഡീസ് ഈവൻ ഇഫ് അറ്റസ്റ്റഡ് സ്കാൻഡ് ഫോട്ടോസ്, അതൊന്നും എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ഇറ്റ് ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് വാലിഡ് എന്നാണ്. സോ നമ്മൾ ഇവിടെ ഞാനിപ്പോൾ ഈ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഈ ഐ ഡീസ് മാത്രം, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടേഴ്സ് ഐ ഡി, ട്വൽത്ത് അഡ്മിഷൻ കാർഡ്, അല്ലെങ്കിൽ പാസ്പോർട്ട്, ആധാർ കാർഡ്, ഇ ആധാർ, ആധാർ, ഇത് മാത്രമേ ഉള്ളൂ. വേറെ ഏതെങ്കിലും ഐ ഡി പ്രൂഫ് അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ ചെല്ലുന്ന സമയത്ത് നമുക്ക് കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ, ഒരു ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ, ഒരു സ്റ്റിക്കറൊന്നും ഇല്ലാത്തൊരു ബോട്ടിൽ വെള്ളം കൊണ്ടുപോകാം. പിന്നെ അഡീഷണൽ ഫോട്ടോഗ്രാഫ് കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. സാനിറ്റൈസർ, കോവിഡിൻ്റെ ഇതിനു വേണ്ടി സാനിറ്റൈസർ കൊണ്ടുപോകാം. അഡ്മിഷൻ കാർഡ് കൊണ്ടുപോകാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ ഫൈനലി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മുടെ എക്സാമിൻ്റെ ഓരോരുത്തർക്കും ഒരു റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമയം നമ്മൾ ഇവിടെ എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റിൽ തന്നിട്ടുണ്ടാവും. നമ്മൾ എത്ര മണിക്കാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്, നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ദ റിപ്പോർട്ടിംഗ് ടൈം ഓർ എൻട്രി ടൈം അറ്റ് ദ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ ഈ കുട്ടിക്ക് 1 PM ആണ് കൊടുത്തിട്ടുള്ളത്. ഈ കുട്ടിക്ക് ഞാൻ ഇവിടെ കാണിക്കുന്നത്, പലർക്കും പല സമയമാണ്, 11 മണിക്കുണ്ട്, അതുപോലെ 12 മണിക്കുണ്ട്, 11:10, 11:40 എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർക്കും 10 മിനിറ്റ് ഇൻ്റർവെൽസിലുണ്ടാവും. ഇത് റിപ്പോർട്ടിംഗ് ടൈം മാത്രമാണെന്ന് മനസ്സിലാക്കുക. വെറുതെ ഓടിപ്പോയി 11 മണിക്കൊന്നും കയറി ഇരിക്കരുത്. ശ്രമിക്കുക നിങ്ങളവിടെ ആ സമയത്ത് അവിടെ ഉണ്ടാവാന്നുള്ളതാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് സാവധാനത്തിൽ 12:30 ആകുമ്പോൾ അല്ലെങ്കിൽ 1 മണിയോട് കൂടിയിട്ട് നമ്മൾ എക്സാം ഹാളിലേക്ക് കയറിയാൽ മതി. ഓർക്കുക, നിങ്ങൾ കയറി കഴിഞ്ഞാൽ തിരിച്ചിറങ്ങാൻ 5:30 സമയമുണ്ട്. 5:30 ആവാതെ പുറത്തിറക്കില്ല. ആ സമയത്ത് വിശന്ന് പൊരിഞ്ഞിരിക്കേണ്ടി വരും. സോ അപ്പം നമ്മൾ നല്ല റിലാക്സ്ഡ് ആയിട്ട് കൂളായിട്ട് 5:30 കയറാൻ നോക്കുക. സോ നമ്മളെന്താ പറയുക, NEET 2022 എന്ന് പറയുന്ന സാധനം പടിവാതിൽക്കല്ലെത്തി നിൽക്കുകയാണ്. ഒരു ഇതും വേണ്ട. ഈ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് പേരൻസോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണ് കുട്ടികൾക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുന്നത്. കുട്ടികളെ ഇതിനു വേണ്ടി നടത്തരുത് എന്നുള്ളതാണ്. കുട്ടികൾ പരമാവധി ഫുൾ ആവേശത്തിൽ മാക്സിമം എനർജി എടുത്തിട്ട് ലാസ്റ്റിലത്തെ 2-3 തവണ റിവിഷനും നമ്മൾ സ്ഥിരമായിട്ട് മറന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ എന്താ പറയുക, ഫ്രീക്വൻ്റ് ആയിട്ട് കണ്ട് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കലും അതൊക്കെ ഓർത്തെടുക്കലൊക്കെ ചെയ്യാനുള്ള ലാസ്റ്റിലത്തെ റൗണ്ടിലെ സാധനമാണ്. ഒരു കാര്യം മക്കളെ, പേരൻസെ, എല്ലാവരും കേട്ടോ, ഈ സമയത്ത് കാണിക്കുന്ന ആവേശം, 1% ആവേശം നമ്മൾ എക്സ്ട്രാ കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക് 1000 റാങ്കെങ്കിലും മുന്നോട്ട് പോകും. സോ നിങ്ങളിപ്പോൾ എത്ര ആവേശത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് മാത്രം അനുസരിച്ചിട്ടാണ് നിങ്ങളുടെ റിസൾട്ടിലേക്ക് വരിക. സോ അത് അതുപോലെ നമ്മൾ 1% ആവേശം കുറഞ്ഞാൽ നമ്മുടെ എന്ത് ചെയ്യുക, 1000 റാങ്ക് പുറകോട്ടും പോകുന്ന ആലോചിക്കുക. സോ പരമാവധി ആവേശത്തിൽ, പരമാവധി എനർജിയിൽ, പരമാവധി ഉഷാറിൽ കാര്യങ്ങൾ ചെയ്യാൻ നോക്കാം. ഓൾ ദ വെരി ബെസ്റ്റ്. ഉറപ്പായിട്ടും NEET 2022 നിങ്ങളുടേതായിരിക്കും, ഉറപ്പാണ്. ഡോപ്പയിലെ കുട്ടികളോടൊക്കെ നമുക്ക് പ്രത്യേക തരം എന്താ പറയുക, അഭിമാനമാണ് നിങ്ങളെ നമ്മൾ എക്സാം ഹാളിലേക്ക് നമ്മൾ എത്തിച്ചതിൽ നമുക്കുള്ളത്. സോ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പോവാം. ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാ പ്രാർത്ഥന എല്ലാ പ്രയേഴ്സും എല്ലാ സാധനങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ട്. ഉഷാറായിട്ട് പോവാ മക്കളെ. അഡ്മിറ്റ് കാർഡിനെ പറ്റിയിട്ട് വേറെ കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഇത്ര കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവാമെന്ന് മാത്രമാണ്. നമ്മൾ വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.